ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ സിദ്ധാർത്ഥിനോട് ശ്രീനിലയത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഭയങ്കര വെപ്രാളത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിന് ഇത് കണ്ടപ്പോൾ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അമ്മ എന്തിനാണ് ഇങ്ങനെ ഇത്ര നേരത്തെ ഇങ്ങോട്ട് വന്ന്? കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി വീണ്ടും വന്നിരിക്കുകയാണോ? മോനെ, ഞാൻ എന്തിനാ വന്നതെന്ന് പോലും അറിയാതെയാണല്ലോ നീ ഇങ്ങനെ കിടന്ന് പറയുന്നത്. മോനെ, ശ്രീനിലയത്തിൽ നടക്കുന്ന വിശേഷങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടോ? അപ്പോഴാണ് വേദിയുടെ വരവ്. അപ്പോൾ വേദിയാണെങ്കിൽ എന്താമ്മേ, എന്താ കാര്യം? അതെ, എനിക്ക് സിദ്ധുവിനോടാണ് ഈ കാര്യങ്ങൾ പറയാനുള്ളത്. മോനെ, സിദ്ധു ശ്രീനിലയത്തിലെ സഞ്ജനയെ 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഡേറ്റ് വരെ നിശ്ചയിച്ചു. എന്നിട്ട് ഒരു വാക്ക് നിന്നോട് അവർ പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. അത് പറയാനാണ് ഞാൻ വെപ്രാളത്തോടു കൂടി തന്നെ ഓടി വന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ ആഹാ, ഇതാണ് വലിയ കാര്യം. ഓഹോ, ഇത് നിനക്ക് വലിയ കാര്യമല്ലല്ലേ. പക്ഷേ എടാ, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് തകർന്നു നിൽക്കുകയായിരുന്നു. നിൻ്റെ അച്ഛൻ നിന്നോട് പറഞ്ഞില്ല, നിൻ്റെ മക്കൾ നിന്നോട് പറഞ്ഞില്ല, മരുമക്കൾ പറഞ്ഞോ? ആരും നിന്നോട് പറഞ്ഞില്ല. അതൊക്കെ കണ്ടു വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ മോനായി പോയില്ല നീ, എനിക്ക് നിന്നെ വേർതിരിവായിട്ട് കാണാനായിട്ട് സാധിക്കോ? അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ നിൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. സിദ്ധു, ദേ അവിടെ വലിയൊരു ചടങ്ങ് നടക്കുകയാണ് സിദ്ധു. നിന്നെ മാറ്റി നിർത്തിയത് വളരെ വളരെയേറെ മോശമായിപ്പോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥനാകെ അരിശം കയറിയിട്ട് അമ്മയോട് ആരാ പറഞ്ഞത് ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന്? എന്താ, നീ എന്താ ഈ പറയുന്നത്? അതെ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. എന്നോടെ അച്ഛൻ വിളിച്ച് ഇന്നലെ തന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. പിന്നെ പ്രതീഷും സഞ്ജനയും എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡേറ്റെല്ലാം എന്നോടും കൂടി പറഞ്ഞിട്ടാണ് അവിടെ നിശ്ചയമെടുത്തത്. അമ്മയ്ക്ക് മനസ്സിലാവുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ ആകെ വളിച്ചൊരു മുഖത്തോടു കൂടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേദിക അവിടെ കിടന്ന് ചിലചരാതിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേദികയോട്, ദേ നീ എൻ്റെ കുടുംബകാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറയാനായിട്ട് നിൽക്കണ്ട. എനിക്ക് ചിലപ്പോൾ അപമാനം ഉണ്ടാകും, അപമാനം ഇല്ലാതിരിക്കും. അതുകൊണ്ട് കൂടുതൽ അഭിപ്രായം പറയണ്ട. പിന്നെ അമ്മേ, അമ്മ കാര്യങ്ങൾ അറിയാതെ വന്ന് സംസാരിക്കാൻ നിൽക്കരുത്. അവർ എല്ലാവരും ഇന്നലെ രാത്രി തന്നെ എന്നെ വിളിച്ചു. അതൊന്നും മനസ്സിലാക്കാതെയാണ് അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഓരോ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടി വന്ന് പറയുന്നത്. ഇനി മേലെ ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത്. പറഞ്ഞ് മനസ്സിലായോ എന്നും പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ആകെ ചമ്മി നാറിയ വെള്ളൊരവസ്ഥയിൽ ഇങ്ങനെ വെള്ളവും കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദിയാണെങ്കിൽ ഷേ, അമ്മയ്ക്ക് കൂട്ടുപിടിച്ച ഞാൻ നാറിപ്പോയില്ലേ അമ്മേ, ഇതെന്തൊരവസ്ഥയാണ്. എൻ്റെ പൊന്നുമോളെ, ഞാൻ വിചാരിച്ചത് അവരാരും സിദ്ധുവിനെ വിളിച്ചില്ലെന്നാണ്. പക്ഷെ സിദ്ധുവിനെ വിളിച്ച കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് സിദ്ധുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ തകിടമറിയുമെന്ന് ആരറിഞ്ഞു? എന്നാലും അമ്മേ, ഇത് വല്ലാത്തൊരിതായി പോയല്ലോ. പക്ഷേ മോളെ, മോൾക്കൊരു കാര്യം അറിയോ? ആ സുശീലയില്ലേ, സുശീല മോൾക്ക് പറ്റിയ ആള് തന്നെയാണ്. അതെന്താമ്മേ, അമ്മയെന്താ അങ്ങനെ പറഞ്ഞത്? അതെ, ഈ സുശീലക്ക് നല്ല വിവരവും ബോധവും ഒക്കെയുണ്ട്. ആൾക്കാരെ കണ്ട് സംസാരിക്കാനായിട്ട് നന്നായിട്ട് തന്നെ അറിയാം സുശീലയ്ക്ക്. ദേ ഈ ചടങ്ങ് നടക്കുമ്പോൾ മോളേതായാലും ശ്രീനിലയത്തിലേക്ക് വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിയാണെങ്കിൽ പിന്നെ ഞാൻ വരാനായിട്ട് പോകുന്നു. ഇനി നാണം കേട്ട് അവിടെ കയറി ഇറങ്ങൽ നടക്കൽ ഞാൻ നിർത്തിയമ്മേ, ഇനി ഞാൻ അങ്ങോട്ട് വരും പോലുമില്ല. മോളെ, നീ അങ്ങനെ നാണം കെട്ട് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ദേ നിന്നെ ഏതായാലും ആ സമയം കറക്റ്റ് ആകുമ്പോഴേക്കും നീ അവിടെ എത്തിയിരിക്കും. പിന്നെ ഈ സുശീലക്കേ, നീ അവിടെ വന്ന് ഈ ചടങ്ങെല്ലാം കൂടണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. അത് അമ്മയ്ക്ക് അങ്ങനെ അറിയാം. അല്ല, ഈ സുശീലയുടെ നാവിൽ നിന്നും അങ്ങനൊരു കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയതാണേ. അതുകൊണ്ട് മോളെ പരിചയപ്പെടണമെന്നൊക്കെ വളരെയേറെ ആഗ്രഹമുണ്ട് മോളെ. അമ്മേ, ഏതായാലും സുമിത്ര എന്നും എന്നെ ഈ ചടങ്ങിന് വിളിക്കാനായിട്ട് പോകുന്നില്ല. മോളെ, സുമിത്ര വിളിക്കണ്ടെങ്കിൽ വിളിക്കണ്ട. പക്ഷെ ഞാൻ പറയുന്നു, ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് നീ അവിടെ ഉണ്ടാകുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. ഞാനല്ലേ മോളോട് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വേദികയെ അങ്ങനെ ഭയങ്കര സോപ്പിടലുക തന്നെ ചെയ്യുകയാണ് നമ്മുടെ സരസ്വതി അമ്മ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. അപ്പോൾ രോഹിത് ആണെങ്കിൽ ഈ വിവേകനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എടാ, എന്താ, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? അപ്പോൾ രോഹിത് ആണെങ്കിൽ, എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. പൂജ അടുത്ത ദിവസം തന്നെ വരും. പൂജ വരട്ടെ. പൂജ വരുന്നത് നല്ല കാര്യം തന്നെയല്ലേ? അതെ,
നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ടെടാ, ഞാൻ ഈ കാര്യം നിന്നോട് തുറന്നു പറയാൻ നേരത്ത് നീ അത് പൂജയോട് പറയരുത്. അത് പൂജയോട് പറയില്ലെന്ന് നീ എൻ്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലടാ, നീ പറ എന്താന്ന് വെച്ചാൽ പറ. ഒരിക്കലും ഞാൻ പൂജയോട് തുറന്ന് പറയില്ല, ഇത് സത്യം. ദേ ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാണേ. അതുകൊണ്ട് നീ ഇക്കാര്യത്തെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുമാത്രമല്ല, പൂജയോട് മാത്രമല്ല സുമിത്രയോടും നീ ഇക്കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് പാടില്ല. എടാ നീ കാര്യം എന്താന്ന് പറ. ഇല്ല, ഞാൻ ആരോടൊന്നും പറയാനായിട്ട് പോകുന്നില്ല. നീ കാര്യം പറ, ആരോഹിതേ. ചുമ്മാ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ എന്നിങ്ങനെ വിവേക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതെ, ശിവദാസൻ സാറ് എന്നെ കാണാൻ വന്നിരുന്നു. കണ്ടിട്ട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം വിശദമായിട്ട് തന്നെ രോഹിത് നമ്മുടെ വിവേകിനോട് പറയുകയാണ്. സുമിത്രയെ കല്യാണം കഴിക്കണം, എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് വെട്ടി നീക്കണം എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിവേകാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് രോഹിത്തെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അതേടാ, എന്നോട് ശിവദാസൻ സാർ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. സാറ് തന്നെയാണ് ഈ സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം എന്നോട് സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ കാര്യം പറഞ്ഞതെന്ന്. എടാ, അപ്പം സുമിത്ര അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞത്? അതാടോ, അവിടെയാണ് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. സുമിത്രയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പാടില്ല. സുമിത്ര എന്തോ വാക്ക് കൊടുത്തെന്നോ അച്ഛൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാമെന്നോ അച്ഛനെ ധിക്കരിച്ചൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരുപാട് വാക്കുകളെല്ലാം പറഞ്ഞതാണ് സുമിത്ര. ആ ഒരു ഉറപ്പിലാണ് അദ്ദേഹം എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇനി ഇതിൽ എന്ത് തീരുമാനം എടുക്കുമെന്ന് എനിക്കറിയില്ലടാ. എങ്ങനെ ഇതാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സുമിത്ര ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും എനിക്കറിയില്ലടാ വിവേകേ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വിവേകിനോട് തുറന്നു പറയുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, എടാ, ഞാൻ ശിവദാസൻ സാറോട് എന്തെങ്കിലും സംസാരിക്കണോ? ഏയ്, വേണ്ട വേണ്ട വേണ്ട, ഈ കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം പോലും നീ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനി അദ്ദേഹം വീണ്ടും എന്നോട് വന്ന് പറയും, അന്നേരം നമുക്ക് തീരുമാനിക്കാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇനി സുമിത്രയെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹം എന്നോട് വന്ന് പറയുമല്ലോ. പിന്നെ സുമിത്രയും കൂടി സമ്മതം ചോദിച്ചിട്ടേ ഇനി അദ്ദേഹം എന്നോട് പറയത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വിവേക് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. പക്ഷേ എടാ, സുമിത്ര ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കറിയാം? അതും അറിയില്ലടാ. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം എന്ന് വിവേക് സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുമിത്രയുടെ ഓഫീസ്. അപ്പോൾ സ്റ്റാഫിനോട് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുമി ഓടി വരുന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. സുമിത്രേച്ചിയെ കാണാൻ വേണ്ടി രണ്ടുപേരും വന്നിട്ടുണ്ട്. രണ്ടുപേരോ? അതാരാണ്? ഇന്ന് വിസിറ്റേഴ്സൊന്നും ഇല്ലല്ലോ, പിന്നെ ആരാണ് കാണാൻ വന്നിരിക്കുന്നത്? അതെ, ഒരു സ്ത്രീ അന്ന് വന്നില്ലേ, സുശീല എന്ന് പറഞ്ഞത്, സുമിത്രേച്ചിയുടെ ബന്ധുവാന്നൊക്കെ പറഞ്ഞില്ലേ, അവരാ വന്നത്. സുശീലയോ? അതെ, അവരാ വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമതാരാ? അതാരാണെന്നറിയില്ല, അവരുടെ കൂടെ എങ്ങാണ്ട് വന്നതാണ്, ഒരു പുരുഷനാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. എന്തേച്ചി, ഇനി എന്ത് പറയണം? അവരെ പറഞ്ഞു വിടണോ? എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞാൽ മതി. ശരി, ഞാൻ ഏതായാലും അവരെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര നേരെ സുശീലയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ആ സുമിത്ര എന്നൊക്കെ പറയാണ്. ആഹാ, സുശീല വന്നോ? എന്താ സുശീല വന്നത്? അല്ല സുശീല, ഇതാരാന്ന് എനിക്ക് മനസ്സിലായില്ലോ. പറയാം സുമിത്ര, വിശദമായിട്ട് തന്നെ പറയാം. ഞാനാ ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. സുമിത്ര, പിന്നെ ഈ ചടങ്ങിനെക്കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കണ്ടേ? ആ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അല്ല, സഞ്ജനയുടെ ഈ 7-ാം മാസത്തെ ചടങ്ങ് നടത്തുമ്പോഴേ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഗിഫ്റ്റ് കൊടുക്കാനോ? അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടോ സുശീല എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അല്ല, അങ്ങനത്തെ ചടങ്ങുകളെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയല്ലേ സുമിത്ര? ഇനി അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വല്ല കാര്യങ്ങൾ പറയാനുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ചടങ്ങുകളെല്ലാം നടത്തേണ്ടത് നമ്മളാണ്. അല്ല, ഈ ഗിഫ്റ്റ് കൊടുക്കുക, അല്ല സുശീല എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടോ? ആ, ഇതെന്ത് വർത്തമാനാണ് സുമിത്ര ഈ പറയുന്നത്? സഞ്ജനയെ ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ കൂട്ടിക്കൊണ്ടു പോകുന്നത്? അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്? ഇതിവിടെ കൊടുക്കേണ്ടതേ സുമിത്രയല്ലേ. സുമിത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റല്ലേ സഞ്ജനയ്ക്ക് കൊടുക്കേണ്ടത്.
സുമിത്രയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ഗിഫ്റ്റ് എല്ലാം കൊടുക്കേണ്ടത്. ദേ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണേ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ്. ഈ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരുടെ വീട്ടുകാർ സമ്മാനങ്ങൾ കൊടുക്കും. അന്തസ്സുള്ള വീട്ടുകാർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സുശീല പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ, ശരി ശരി, അതെല്ലാം അവിടെ നിൽക്കട്ടെ, ഇതാരാണ് ഈ വന്നിരിക്കുന്നത്, അതിനെക്കുറിച്ച് സുശീല പറഞ്ഞില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അതെ, സുമിത്ര ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നല്ലൊരാളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഞാൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ഇത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. എന്താ, എന്തൊക്കെയാ സുശീല ഈ പറയുന്നത്? അതെ, ഇതേ ഒരു കാർ ഷോറൂമുകാരനാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് നമ്മുടെ സുമിത്ര. അപ്പോൾ ഇയാളാണെങ്കിൽ വിശദീകരിച്ച് തന്നെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ദേ മാഡം, ഞാൻ ഇന്ന കമ്പനിയിലെയാണ്, പിന്നെ കാറിന് 50 ലക്ഷം രൂപയാണ്, ആ കാറ് ബുക്ക് ചെയ്തു, കാറ് സെലക്ട് ചെയ്തു എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയാണെങ്കിൽ, എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്, ബുക്ക് ചെയ്ത് സെലക്ട് ചെയ്തുന്നോ കാറ്? ആര് സെലക്ട് ചെയ്തു? ദേ ഈ മാഡം, ഈ മാഡമാണ് കാറ് സെലക്ട് ചെയ്തതെന്നും പറയുകയാണ്. അപ്പോൾ ഈ സുശീലയാണെങ്കിൽ വളിച്ച ഒരു ചിരി, ചിരിയും ചിരിച്ചുകൊണ്ട് സുമിത്രയെ തന്നെ ഇങ്ങനെ നോക്കിയാണ്. എന്താ സുമിത്ര, ഈ 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയ്ക്ക് അതൊരു നിസ്സാരമാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ പ്രദീഷിനും സഞ്ജനയ്ക്കൊരു വലിയൊരു ഗിഫ്റ്റും ആയിരിക്കുമല്ലോ ഈ കാറ്. അതുകൊണ്ട് ഞാൻ ആ കാർ അങ്ങോട്ട് സെലക്ട് ചെയ്തു. ദേ സുമിത്ര, ഇപ്പം തന്നെ പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അങ്ങോട്ട് പോയിക്കോളും, പിന്നെ കാറ് നമ്മുടെ വീട്ടിലെത്തിക്കോളും. അപ്പോൾ ഈ കാർ ഷോറൂമുകാരനിങ്ങനെ പറയുകയാണ്, മാഡം ഇപ്പം തന്നെ റെഡി കാശ് തരാനായിട്ട് പറ്റും മാഡം. റെഡി കാശ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം. അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ ഇതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ശരി ശരി, പറയാം, നിങ്ങൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്. സുശീല, എനിക്ക് സുശീലയോട് അല്പം സംസാരിക്കാനുണ്ട്, സുശീല ഒന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് ഈ സുശീലയും വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സുശീലയാണെങ്കിൽ ഭയങ്കര ഗമയോടുകൂടി തന്നെ ഇപ്പോൾ വരാട്ടോ എന്ന് കാർ ഷോറൂമുകാരോടൊക്കെ പറയുകയാണ്. അങ്ങനെ എന്താ സുമിത്ര, എന്താ പറഞ്ഞത്, എന്താ പറയാനുള്ളത്? സുമിത്രയ്ക്ക് പ്രദീഷിന് സഞ്ജനയ്ക്കുമ്പോൾ കാറ് കൊടുക്കാനായിട്ട് വളരെ താല്പര്യമുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ സുശീല, ഈ കാർ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നോടൊരു വാക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടല്ലോ സുശീലയ്ക്ക്. അയ്യോ സുമിത്ര, അത് പിന്നെ സുമിത്ര ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്താ സുമിത്ര ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ആ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ആ അതാണ് ഞാൻ പറഞ്ഞത്. അതെ, സുമിത്ര ഒരു ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ കാറ് മേടിച്ചു കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏതായാലും സുമിത്രയോട് പറഞ്ഞതല്ലേ. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിശദീകരിക്കണമല്ലോ സുശീല, കാരണം ഈ കാർ ബുക്ക് ചെയ്യുമ്പോൾ എന്നോടൊരു ഒരു വാക്ക് ചോദിക്കേണ്ട കടമ സുശീലയ്ക്കുണ്ട്. അത് സുശീല ചോദിച്ചില്ല. എന്താ സുമിത്ര, സുമിത്ര എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ അല്ലാതെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ കാർ ഷോറൂമുകാരനെയും കൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് കാറും ബുക്ക് ചെയ്ത് വന്നിരിക്കുന്നു. അതും എന്നിട്ട് 7 മാസം കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അല്ല, ഇത്രയും വലിയ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലോ. അപ്പം എന്താ ഇത്രയും വലിയ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്? സുമിത്ര കടയിലെ കയ്യിൽ സാമ്പത്തികമില്ലേ? സാമ്പത്തിക സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം അവിടെ നിൽക്കട്ടെ സുശീല. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സുശീല വിശദീകരിച്ച് തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. സുമിത്ര, ഇതിൽ വല്ലതും ചിന്തിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ദേ ഈ കമ്പനിയും സ്വത്തുക്കളൊക്കെ ആരുടെയാണ്? പ്രദീഷിൻ്റെയാണ്. അപ്പോൾ പ്രദീഷിൻ്റെ ഭാര്യയല്ലേ സഞ്ജന? സഞ്ജനയ്ക്കും കൂടി അവകാശമുള്ളതല്ലേ ഈ സ്വത്തുക്കൾ മുഴുവൻ? അപ്പോൾ സഞ്ജനയ്ക്കിത് സ്വന്തമാണെങ്കിൽ പിന്നെ ഞങ്ങൾ ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുശീലയാണെങ്കിൽ ഭയങ്കരയേറെ ഡയലോഗ്. ദേ സുശീല, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സുശീലയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഓക്കെ, അതങ്ങോട്ട് കൊടുത്തേരെ. അല്ലാതെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് സുശീല അത് സെലക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ ചടങ്ങിൽ ഇപ്പോൾ ഞാൻ ആ കാറ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കില്ല. എന്താ സുമിത്ര, അപ്പോൾ സുമിത്ര പറഞ്ഞു വരുന്നത് എന്താണ്? ഞാനപ്പോൾ ഈ ഗിഫ്റ്റ് കൊണ്ടുവന്നത് വളരെ തെറ്റായ കാര്യമെന്നാണോ? അതെ,
നിങ്ങളാണിത് കൊണ്ടുവന്നതെങ്കിൽ നിങ്ങൾ തന്നെ മടക്കി കൊണ്ടുവയ്ക്കോ. ഞാനിപ്പോൾ കാർ എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് സുമിത്ര മുഖത്തടിച്ചതുപോലെ പറയാണ്. അയ്യോ സുമിത്ര, അങ്ങനെ പറയല്ലേ സുമിത്ര, അപ്പം ഞാൻ അഡ്വാൻസൊക്കെ കൊടുത്തതോ? അതെല്ലാം നിങ്ങളുടെ താല്പര്യം, എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ നിങ്ങളുടെ അഡ്വാൻസ് കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. കാർ ഷോറൂമുകാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേര്. പിന്നെ സുശീല, വേറൊരു കാര്യമുണ്ട്. ഈ സ്വത്തിന് അവകാശം പ്രതീക്ഷും സഞ്ജനയും മാത്രമല്ല, എനിക്ക് രണ്ട് മക്കൾ കൂടി വേറെയുണ്ട്, അനിരുദ്ധും ശീതളും. ദേ അനിരുദ്ധിൻ്റെ പങ്കാളിക്കും അതേപോലെ തന്നെ ശീതളിന് വരുന്ന പങ്കാളിക്കും എല്ലാ മക്കൾക്കും കൂടിയാണ് ഈ സ്വത്ത്. അതുകൊണ്ട് ഈ സ്വത്തിൽ കൂടുതൽ അവകാശം പറയാൻ വേണ്ടി നിൽക്കണ്ട. എനിക്കേ ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് ഏതായാലും മീറ്റിങ്ങിൽ പങ്കെടുക്കണം. സുശീല പോകാനിട്ട് നോക്ക്. അങ്ങനെ ഇടിവെട്ട് പണിയുമായിട്ട് വന്ന സുശീലയ്ക്ക് തിരിച്ച് ഇടിവെട്ട് പണി കൊടുക്കുകയായിരുന്നു നമ്മുടെ സുമിത്ര. അങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ് സുശീല. അപ്പോൾ സുശീല ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, സുമിത്ര വിടില്ല ഞാൻ, ഈ ഒരു അപമാനം എനിക്ക് മറക്കാനേ പറ്റില്ല, മരിച്ചാലും ഞാനിത് മറക്കില്ല എന്ന് സുശീല വളരെ ക്രൂരമായിട്ടിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിലയം. അപ്പോൾ ശ്രീനിലയത്തിൽ നമ്മുടെ അച്ചാച്ചൻ പതിവ് പോലെ തന്നെ റേഡിയോ ഒന്ന് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ വരവ്. ഓഫീസൊക്കെ വിട്ട് വൈകുന്നേരം അങ്ങോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ സരസ്വതിയമ്മ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇതെന്താണ് സിദ്ധു നേരെ ഓഫീസും വിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ, ആഹാ സിദ്ധു ഇന്ന് നേരെ ഇങ്ങോട്ടാണല്ലോ സിദ്ധു, എന്തെങ്കിലും വിശേഷമുണ്ടോ? ഏയ് ഒരു വിശേഷമില്ല അച്ഛാ, ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ ഒന്ന് സമയം കളയാൻ വേണ്ടി വന്നിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സരസ്വതിയമ്മ ഓടി വന്നിട്ട്, മോനെ സിദ്ധു നീ എന്താ അങ്ങോട്ട് പോകാതെ നേരെ ഇങ്ങോട്ട് ഓടി വന്നത്? എന്താമ്മേ ഞാൻ വന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ മോനെ, പക്ഷേ വേദിക നിന്നെ അവിടെ കാത്തിരിക്കില്ലേ? വേദികരടുത്ത് പോകാതെ നീ ഇങ്ങോട്ട് വന്നത് ശരിയായ കാര്യമാണോ? അമ്മേ ശരിയും തെറ്റൊന്നും എന്നോട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് അമ്മ ചിന്തിക്കേ വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നുമില്ല. മോളെ മോനെ എന്നാലും വേദിയുടെ ഒരു വാക്ക് പറയുന്നത് നല്ലതായിരിക്കും മോനെ, നീയൊന്ന് സംസാരിച്ചേ കൊള്ളായിരുന്നു. വേണ്ട വേണ്ട, ഏതായാലും ഇനി ഈ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ, മോനെ കുടുംബത്തോടെ നമുക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ കുടുംബത്തോടെ സമയം കളയുന്നത് ഒരുപാട് നല്ല കാര്യം തന്നെയാണ്. അവരുടെ സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചറിയുന്നതും അവരോടൊപ്പം കൂട്ടുകൂടുന്നതും ഒക്കെ സന്തോഷകരമായ കാര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അവർ രണ്ടുപേരും എണീറ്റ് പോവുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ദൈവമേ ഇത് പണി വാളോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ മുകളിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശീതള് ചായയുമായിട്ട് വരികയാണ്. ആഹാ സുമിത്ര ഇന്ന് നേരത്തെ വന്നോ? ഏ ഇത് അമ്മയുണ്ടാക്കിയതല്ല, ഇത് ഞാനുണ്ടാക്കിയ ചായയാണ്. എങ്ങനെയുണ്ട് അച്ഛാ ചായ? സുമിത്ര ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടല്ലോ, ആ കൈപ്പുണ്യം ശരിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതല്ലേ എനിക്ക് അമ്മ പഠിപ്പിച്ചതാണ്. ഏതായാലും അച്ഛാ അച്ഛൻ ഇങ്ങോട്ട് വന്നത് നന്നായി, കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ട് അവിടെ ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുന്നതായിരിക്കും അച്ഛൻ നല്ലത്. ഇനി സമയം കിട്ടുന്ന സമയത്തൊക്കെ അച്ഛൻ ഇവിടെ വന്നിരുന്നോ എന്നൊക്കെ ശീതള ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മ എടുത്ത വായിക്കും ചാടി കയർത്ത് വന്നിട്ട്, നീ എന്താടി കുടുംബം കലക്കാനായിട്ട് നോക്കുകയാണോ? നിനക്ക് വേറെ ഒരു പണിയില്ലേ? ദേ നല്ലതായിരിക്കുന്ന കുടുംബത്തെ തകർക്കാനായിട്ട് നീ നോക്കുകയാണ് ശീതള എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ യു അഗൈൻ. ബൈ ബൈ. ടേക്ക് കെയർ.